ഇന്ന് ഒരു അരിതമെറ്റിക് സീക്വൻസിലെ ക്വസ്റ്റ്യൻസ് അതിന്റെ 30 സെക്കൻഡ് കൊണ്ട് അതിന്റെ ആൻസർ എങ്ങനെ കണ്ടെത്താം, അതേപോലെ തന്നെ എന്താണ് ഇതിലെ മാത്സ് ട്രിക്ക് എല്ലാം വിശദീകരിക്കുകയാണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ആൽജിബ്ര ഓഫ് എൻ അരിതമെറ്റിക് സീക്വൻസ് ഇസ് 5n+4. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിതം 5n+4 ആണ് എങ്കിൽ അതിന്റെ ഫസ്റ്റ് ടേം എന്ത്, വാട്ട് ഇസ് ഇറ്റ്സ് ഫസ്റ്റ് ടേം, അതിന്റെ ഒന്നാം പദം എന്ത്, അതിന്റെ 10th-ാമത്തെയും 20th-ാമത്തെയും പദങ്ങളുടെ വ്യത്യാസം എന്ത്, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് 10th term and 20th term. ക്യാൻ ദ ഡിഫറൻസ് ബി 2 terms ഓഫ് ദി സീക്വൻസ് ഇസ് 368. ഇതിൽ ഏതെങ്കിലും രണ്ട് പദങ്ങളുടെ വ്യത്യാസം 368 ആകുമോ എന്നാണ് ചോദ്യം. ഇതിന്റെ ആൻസർ പെട്ടെന്ന് എങ്ങനെ കണ്ടെത്താൻ നോക്കാം. ഫസ്റ്റ് ടേം, ഫസ്റ്റ് ടേം ഇസ് 5+4 9 ആൻഡ് ഡിഫറൻസ് ഇസ് 5 × 10 = 50. ഓക്കെ, ദെൻ 368 ഇസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 5, സോ ആൻസർ ഇസ് നോ, ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ മൾട്ടിപ്പിൾ. യെസ്, ഇതിന്റെ ഈ ആൻസർ എങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് കണ്ടെത്തിയത് നോക്കാം. ഓക്കെ, റെഡി. ഒരു സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് അതിന്റെ ആൽജിബ്രയാണ് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന 5n+4. ഇതിന്റെ ഒന്നാം പദം കാണുന്നത് ഇതിന്റെ എക്സ് 1, എന്നിന് പകരം 1 കൊടുക്കുന്നു. 5 × 1 + 4, 5 × 1 എന്ന് പറയുമ്പോൾ 5, 5 കൂടെ 4 കൂട്ടുന്നു 9, ഇതാണ് ഇതിന്റെ ഒന്നാം പദം. ഇനി ഇതിന്റെ 10th-ാം പദം എന്ത്, ഇതിന്റെ 10th-ാം പദം, 10th-ാം പദം എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം, ഇതിൽ 10 കൊടുത്താൽ മതി. അപ്പൊ 5 × 10 + 4, 50 എന്ന ആൻസർ കിട്ടി. ഇതിന്റെ 20th-ാമത്തെ പദം കാണണമെങ്കിൽ 5 × 20 + 4, 5 × 20 = 100, 100 + 4 = 104. ഇതിന്റെ 10th-ാം പദവും 20th-ാം പദവും തമ്മിലുള്ള വ്യത്യാസം, ഈ രണ്ട് സംഖ്യകളുടെ വ്യത്യാസം 20th-ാം പദത്തിൽ നിന്ന് 10th-ാം പദം കുറയ്ക്കാം, അതായത് 104 നിന്ന് 54 കുറച്ചാൽ വ്യത്യാസം കിട്ടും, ആൻസർ 50 ആണ് എന്ന് കിട്ടും. അതാണ് രണ്ടാമത്തെ ആൻസർ. ഇനി അവസാനത്തെ നോ എന്നാണ് പറയുന്നത്. നോ എന്ന് പറയാനുള്ള കാരണം, ഈ സീക്വൻസിലെ നമ്പേഴ്സ് നമുക്കറിയാം. ഈ സീക്വൻസ് ഏതാ, 9 ആണ് ആദ്യത്തെ ഫസ്റ്റ് ടേം, ആദ്യ പദം. പിന്നീട് അതിന്റെ കൂടെ പൊതു വ്യത്യാസമായ 5 കൂട്ടണം, കോമൺ ഡിഫറൻസ് 5 ആണ്. അതെങ്ങനെ മനസ്സിലായി, രണ്ടാം പദം കണ്ടിട്ട് കുറച്ചു നോക്കിയാൽ മതി. രണ്ടാം പദം എന്താ, സെക്കൻഡ് ടേം കാണണമെങ്കിൽ 5 × 2 + 4, 5 × 2 എന്ന് പറയുമ്പോൾ 10, 10 നിന്ന് 4 കുറക്കുമ്പോൾ 6 കിട്ടും. ഇതാണ് രണ്ടാം പദം, 5 + 4 + 4 14 കിട്ടുന്നത്. അപ്പൊ രണ്ടാം പദം നമ്മുടെ കയ്യിൽ ഉണ്ട്, ഒന്നാം പദം 9 ആണ് എങ്കിൽ പൊതു വ്യത്യാസം എന്ന് പറയുന്നത് രണ്ടാം പദത്തിൽ നിന്ന് 1-ാം പദം കുറയ്ക്കുന്നതാണ്, ഒരേ വ്യത്യാസമാണ്. അപ്പൊ 2-ാമത്തെ സംഖ്യയിൽ നിന്ന് 1-ാമത്തെ സംഖ്യ കുറയ്ക്കാം, 14 നിന്ന് 9 കുറയ്ക്കുമ്പോൾ നമുക്ക് 5 എന്ന് കിട്ടി. പൊതു വ്യത്യാസം 5 ആണ്. അപ്പൊ ഈ പൊതു വ്യത്യാസം 5 ആയത് 1-ാം പദവും 2-ാം പദവും തമ്മിലുള്ള വ്യത്യാസം 5, അതിന്റെ കൂടെ വീണ്ടും 5 കൂട്ടുമ്പോൾ 3-ാം പദം, അതിന്റെ കൂടെ വീണ്ടും 5 കൂട്ടുമ്പോൾ 4-ാം പദം, ഇങ്ങനെ പോകും. അപ്പൊ 1-ാം പദവും 3-ാം പദവും തമ്മിലുള്ള വ്യത്യാസം 10, 1-ാം പദവും 4-ാം പദവും തമ്മിലുള്ള വ്യത്യാസം 15. ഏത് വ്യത്യാസം എടുക്കുകയാണെങ്കിൽ ആ വ്യത്യാസങ്ങളെല്ലാം 5 ഗുണിതങ്ങളായിരിക്കും, 5 മൾട്ടിപ്പിൾസ് ആയിരിക്കും. ഇവിടെ ഈ 368 എന്ന് പറയുന്നത് രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം ആകുമോ എന്നാണ് ചോദ്യം. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും 5 ഗുണിതമായിരിക്കും. 368 എന്ന് പറയുന്നത് 5 ഗുണിതമല്ല, 368 5 ഗുണിതമല്ല. നമുക്കൊന്ന് പരിശോധിക്കാം. 7 × 5 = 35 കുറയ്ക്കുമ്പോൾ 1 = 18, 3 × 5 = 15, ബാക്കി 3 ശിഷ്ടം വരുന്നു, റിമൈൻഡർ വരുന്നു. അപ്പോ 368 5 മൾട്ടിപ്പിൾ അല്ല. 5 മൾട്ടിപ്പിൾ ആണോ അല്ലെന്ന് നോക്കാൻ വേറെയും എളുപ്പമാർഗമുണ്ട്. അവസാനം 0 or 5 വരുന്ന സംഖ്യ മാത്രമേ 5 മൾട്ടിപ്പിൾ 5 ഗുണിതമാകൂ. എന്തായാലും നോ എന്ന് ഉത്തരം കിട്ടി. അപ്പൊ നമ്മൾ പെട്ടെന്ന് ആൻസർ കണ്ടെത്തിയത് എങ്ങനെയാ, പെട്ടെന്ന് ആൻസർ കണ്ടെത്തിയത് ഫസ്റ്റ് ടൈം കാണുന്നതിന് ഈ 5 ഉം 4 കൂട്ടി, 5 + 4 ഒറ്റയടിക്ക് ആൻസർ ആയി. പിന്നീട് 10th-ാം പദവും 20th-ാം പദവും തമ്മിലുള്ള വ്യത്യാസം, 10th-ാമത്തെ പദവും 20th-ാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്, 10th-ാമത്തത് മുതൽ 20th-ാമത്തെ വരെ 10 വ്യത്യാസങ്ങൾ ഉണ്ടാവും, 10 common difference. 10 പ്രാവശ്യം ഡിഫറൻസ്, ഡിഫറൻസ് 5 ആണ്, ഇവിടെ എന്നിന്റെ കൂടെ കിടക്കുന്നതായിരിക്കും ഡിഫറൻസ്. അപ്പൊ 10 പ്രാവശ്യം 5, 15, 50 നേരിട്ട് ആൻസർ കിട്ടി. പിന്നീട് ഈ 5 മൾട്ടിപ്പിൾ ആണോ 368, നോ, ആൻസർ അവിടെയും കിട്ടി. ഇതാണ് അതിന്റെ ഷോർട്ട് കട്ട്. എനിവേ, കൂടുതൽ ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് കാണാം. താല്പര്യമുള്ള ആളുകൾക്ക്, മുഴുവൻ വീഡിയോസും മറ്റും കാണുന്ന ആളുകൾക്ക് എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് റിക്വസ്റ്റ് നടത്താം.
Second term in the first term and then third term in the second term korkya ore difference aayirikkum appo 23 in the 13 korchal namukku answer kittum adinte common difference namukku kitti 23 minus 13 answer is 10 idana adinte common difference pinneed choichirikkunna what is the first 3 digit term in this sequence ee sequence ingena poi kanyal idu moonakka sankhyayi maarum kore kaliyumbo അങ്ങനെയാണെങ്കിൽ ഈ സീക്വൻസിലെ ഈ ശ്രേണിയിൽ വരുന്ന ആദ്യത്തെ മൂന്നക്ക സംഖ്യ ഏത് എന്നുള്ളതാണ് അപ്പൊ നമുക്കറിയാം ഇതിലെ സംഖ്യകളുടെ എല്ലാം പ്രത്യേകത 13 ആണ് ഒരു നമ്പർ അടുത്ത നമ്പർ 23 ആണ് ഈ നമ്പേഴ്സിനെ എല്ലാം ഒരു പ്രത്യേകത നമുക്ക് കാണാം ഇതിനെല്ലാം ഇതിന്റെ കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോ ഡിവൈഡ് ചെയ്യുമ്പോ സിസ്റ്റം വരുന്നത് ഒരേ നമ്പർ ആയിരിക്കും ഇവിടെ 1 10 റിമൈൻഡർ 3 ഇവിടെ 2 10 20 റിമൈൻഡർ 3 ഇവിടെ 3 10 30 റിമൈൻഡർ 3 എല്ലാത്തിനും വരുന്ന സിസ്റ്റം ഒരുപോലെ ആയിരിക്കും അതായത് ഈ സീക്വൻസ് എന്ന് പറഞ്ഞാൽ 10 കൊണ്ട് ഹരിച്ചാൽ 3 സിസ്റ്റം വരുന്ന സംഖ്യകളാണ് ഇതിലുള്ളത് ഇത് മാത്രമല്ല 10 കൊണ്ട് ഹരിച്ചാൽ 3 സിസ്റ്റം വരുന്ന വേറെയും സംഖ്യയുണ്ട് എന്നാലും ഇത് 10 കൊണ്ട് ഹരിച്ചാൽ 3 സിസ്റ്റം വരുന്ന എണ്ണൽ സംഖ്യകളുടെ കുറെ നമ്പേഴ്സ് ആണ് ഇതിൽ നിന്ന് അതുപോലെ 100 ശേഷം 10 കൊണ്ട് ഹരിച്ചാൽ 3 സിസ്റ്റം വരുന്ന എണ്ണൽ സംഖ്യ ഉണ്ട് അതായത് 100 നമ്മൾ 10 കൊണ്ട് ഹരിക്കുമ്പോൾ 100 10 കൊണ്ട് ഹരിക്കുമ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സിസ്റ്റം 0 ആണ് വരിക 101 ഹരിക്കുന്നതെങ്കിൽ സിസ്റ്റം 1 വരും 102 ആണെങ്കിൽ സിസ്റ്റം 2 വരും 103 ആകുമ്പോൾ സിസ്റ്റം 3 വരും റിമൈൻഡർ 3 വരും അപ്പൊ 1 10 10 സബ്ട്രാക്ട് ചെയ്യുക ആൻസർ 0 അടുത്ത നമ്പർ ഇറക്കി ചെയ്താൽ 3 ഇവിടെ വെച്ച് നിർത്തുന്ന സ്വഭാവം കുട്ടികൾ കാണാറുണ്ട് ഇപ്പൊ ആൻസർ എന്താ ആൻസർ 1 റിമൈൻഡർ 3 അല്ല ഒരു സ്റ്റെപ്പും കൂടെ പുറകോട്ട് പോവാനും അടുത്ത സ്റ്റെപ്പ് എന്താ 0 0 10 0 റിമൈൻഡർ 3 ഇതാണ് ആൻസർ അപ്പോ 10 ഇതിന്റെ ആൻസറും റിമൈൻഡർ 3 അപ്പോ 3 കൊണ്ട് 10 കൊണ്ട് ഹരിച്ചാൽ 3 സിസ്റ്റം വരുന്ന ആദ്യത്തെ മൂന്നക്ക സംഖ്യ 103 ആണ് ഈ രീതിയിൽ ഇതിന്റെ ആൻസർ കണ്ടെത്താം ഇത് ഇതിനേക്കാൾ സിമ്പിൾ ആയ ഒരു ലോജിക് ഉപയോഗിച്ച് നമുക്ക് കിട്ടും എന്താ 13 23 33 ഇങ്ങനെ 3 അവസാനിക്കുന്ന സംഖ്യകളാണ് 100 കഴിഞ്ഞാൽ 3 അവസാനിക്കുന്ന സംഖ്യ ഏതാ 103 അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടെത്താൻ പറ്റും ഈ ഒരു ഫോർമുല ഒന്നും ഇല്ലാതെ പോലും ലോജിക് ഉപയോഗിച്ച് ചെയ്താൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു അരിത്മെറ്റിക് സീക്വൻസ് 1 6 11 16 എക്സെട്ര അതായത് ഒന്നാം പദം 1 പൊതു വ്യത്യാസം 5 ഒരു സമാന്തര ശ്രേണി ഈ ശ്രേണിയിലെ ആദ്യത്തെ മൂന്നക്ക സംഖ്യ ഏത് വളരെ സിമ്പിൾ 1 6 1 6 ഇങ്ങനെയാണ് ഈ നമ്പേഴ്സ് പോകുന്നത് 1 6 1 6 അടുത്ത് 21 26 അങ്ങനെ പോവാം അങ്ങനെയാണെങ്കിൽ 100 കഴിഞ്ഞാൽ വരുന്ന ഏതായിരിക്കും 101 106 അപ്പൊ ആദ്യത്തെ മൂന്നക്ക സംഖ്യ 101 ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ രീതിയിൽ ആ സംഖ്യകളുടെ പ്രത്യേകത നോക്കിയിട്ട് നമുക്ക് 3 ഡിജിറ്റ് നമ്പർ കണ്ടെത്താൻ പറ്റും അതുപോലെ തന്നെയുള്ള മറ്റൊരു ചോദ്യമാണ് ഒരു ഒരു ഉദാഹരണത്തിന് 7 9 അല്ലെങ്കിൽ 7 11 15 എക്സെട്ര ഈ ശ്രേണിയിലെ പദമാണോ 1746 എന്ന് ഒരു ചോദ്യമൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ ശ്രേണിയിലെ പദമാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് ചെയ്യാനുള്ള മെത്തേഡൊക്കെ നമുക്കറിയാം ഇതിന്റെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പൊതു വ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ വരുന്ന സിസ്റ്റം ഇതിന്റെ വ്യത്യാസം 4 അപ്പൊ 7 4 കൊണ്ട് ഹരിച്ചാൽ വരുന്ന സിസ്റ്റം 1 4 4 ബാക്കി 3 സിസ്റ്റം 3 അപ്പൊ ഈ സംഖ്യകളെല്ലാം 4 കൊണ്ട് ഹരിച്ചാൽ സിസ്റ്റം 3 വരും അപ്പൊ ഇതിനെയും 4 കൊണ്ട് ഹരിച്ചാൽ സിസ്റ്റം 3 വരുന്നുണ്ടെങ്കിൽ ഇതിലെ പദമാണ് എന്ന് പറയാം അല്ലെങ്കിൽ നോ എന്നൊക്കെ പറയാം പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയൊന്നും പോകാതെ തന്നെ നമുക്ക് ലോജിക് ഉപയോഗിച്ച് ആൻസർ ചെയ്ത് ഇതിന്റെ ഫുൾ മാർക്കും കിട്ടും
Example, 7, 11, 15. Adayın idellam otta sangikalan. Ee sreniyin otta sangikal odd numbers maatre ulu. Adu kondu idu last 6 varu even number aanu. Therefore no ennu namukku direct aayittu idin answer edam. İtterathile tricks upayogiche answerkal engane kandattam adine back rahasyam endanu ennu kooduthal videosilude ningal share cheyyam. Adinu munpayittu ende kooduthal ella videosum ella classum direct aayittu whatsappil ella kittanengil ningal ende whatsappil request cheyka. My whatsapp number is 9567628177. ee number la whatsapp cheyam, ee channel subscribe cheyam. Adutha video mai veendum kaanam. Okay, bye.